ഒരു 200 ഇത് പോട്ടെ, 27 ആയിക്കോട്ടെ, ബാക്കി 3 കിലോ അരി ഇവർ മാറ്റി വെച്ചിട്ടുള്ളത്. 30 കിലോ അരി കിട്ടേണ്ടടുത്ത് ഇങ്ങനെയാണ് ഇവിടെ ഓരോ അരി വിതരണം നടക്കുന്നത്. 3 ദിവസമായി. അരി വിതരണത്തിന്റെ തുടക്കത്തിൽ കൃത്രിമം കാണിച്ച് വെട്ടിപ്പ് നടത്തിയ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ ഉളിക്കൽ പഞ്ചായത്തിലെ മണിപ്പാറ വാർഡിൽ മണിപ്പാറയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയുടെ അംഗീകാരമാണ് അന്വേഷണ വിധേയമായി ഇരിട്ടി താലൂക്ക് സപ്ലൈ ഓഫീസർ താത്കാലികമായി റദ്ദു ചെയ്തത്. പി മജീദ് ലൈസൻസിയായ 101 നമ്പർ കടയുടെ ലൈസൻസാണ് സപ്ലൈ ഓഫീസർ ജോസഫ് ജോർജ് താത്കാലികമായി റദ്ദു ചെയ്തത്. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് സർക്കാർ അനുവദിച്ച റേഷൻ ആനുകൂല്യത്തിന്റെ ഭാഗമായി ഉളിക്കൽ കോട്ടപ്പാറ സ്വദേശികളായ റേഷൻ കാർഡ് ഉടമകളിൽ ചിലർ വാങ്ങിയ അരിയുടെ തൂക്കത്തിൽ കുറവ് കണ്ടതിനെ തുടർന്നാണ് സംഭവം വിവാദമായത്. തൂക്കത്തിൽ കുറവ് കണ്ടെത്തിയതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വകുപ്പ് മന്ത്രിക്കും ഇരിട്ടി സപ്ലൈ ഓഫീസർക്കും മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും പരാതി നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സപ്ലൈ ഓഫീസറും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. റേഷൻ കടയിലെ പുഴുക്കലരിയുടെ സ്റ്റോക്കിൽ 77 കിലോയും ഗോതമ്പിൽ 138 കിലോയും മണ്ണെണ്ണയുടെ സ്റ്റോക്കിൽ 49.7 ലിറ്ററും അധികം കണ്ടെത്തി. ആട്ടയുടെ സ്റ്റോക്കിൽ 10 കിലോയുടെ കുറവും കണ്ടെത്തി. തൂക്കക്കുറവിൽ പരാതി നൽകിയ അന്നമ്മ, മീനോത്ത് രവീന്ദ്രൻ, എൽസമ്മ എന്നിവരുടെ വീടുകളിൽ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും ഇവർക്ക് ലഭിച്ച അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള റേഷൻ ഉത്പന്നങ്ങൾ തൂക്കി നോക്കുകയും ചെയ്തു. അപ്പോൾ ഇവയിൽ തൂക്കക്കുറവ് കണ്ടെത്തുകയായിരുന്നു. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ റേഷൻ വിതരണത്തിൽ സർക്കാരുമായി ഉണ്ടാക്കിയ നിബന്ധനകൾ റേഷൻ കടയുടമ ലംഘിച്ചതായി കണ്ടെത്തുകയും 1966 കേരള റേഷനിംഗ് ഉത്തരവിലെ 45(8) വകുപ്പ് പ്രകാരം കടയുടെ ലൈസൻസ് സപ്ലൈ ഓഫീസർ താത്കാലികമായി റദ്ദു ചെയ്യുകയുമായിരുന്നു. കടയിലെ റേഷൻ കാർഡ് ഉടമകളുടെ റേഷൻ മുടങ്ങാതിരിക്കാൻ ഉളിക്കൽ ടൗണിലെ റേഷൻ കട ഉടമയ്ക്ക് താത്കാലിക ചുമതല നൽകി ബദൽ സംവിധാനം ഏർപ്പെടുത്തിയതായും സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഇരിട്ടി സപ്ലൈ ഓഫീസർക്ക് പുറമെ റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ പി കെ വിജേഷ്, ജോസഫ് വിജയ്, വിജേഷ് വി ടി, ഡ്രൈവർ വിനോദ് കുമാർ എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ഉളിക്കൽ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരിട്ടി താലൂക്ക് പരിധിയിലെ റേഷൻ കടകളിൽ ഇന്നലെ മുതൽ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന കർശനമാക്കിയതായി സപ്ലൈ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. മഞ്ഞ കാർഡാണ്, മീനോത്ത് രവി എന്നാണ് കാർഡ് ഉടമേന്റെ പേര്. അപ്പൊ ഇതിനകത്ത് ഈ പുള്ളിക്ക് 30 കിലോ അരി എല്ലാ മാസവും കിട്ടുന്ന ബില്ലുണ്ട്. ബില്ലിലും 30 കിലോ അരി അവരടിച്ചിട്ടുണ്ട്. 5 കിലോ. ഇനി നമ്മൾ ആ അരി അളക്കാൻ പോവണേ. ഇപ്പൊ ഇതാണ് അരി, 20 കട്ടി, 20 കട്ടി ഇതാ, ഇതോടെ വെച്ചു. ഇനി ഒന്ന് അളന്നേട്ടേ. കറക്റ്റ് ൂറ് ചാക്കടക്കം. ഒരു 200 ഇത് പോട്ടെ, 27 ആയിക്കോട്ടെ, ബാക്കി 3 കിലോ അരി ഇവർ മാറ്റി വെച്ചിട്ടുള്ളത്. 30 കിലോ അരി കിട്ടേണ്ടടുത്ത് ഇങ്ങനെയാണ് ഇവിടെ ഓരോ അരി വിതരണം നടക്കുന്നത്. 3 ദിവസമായി.